എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നത്. ഈ ഒരു ഭരണഘടന രൂപപ്പെടുന്നതിന്, കൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരുന്നതിന് മുൻപേ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണ രീതി നിലനിന്നിരുന്നു. ഈ ഒരു ഭരണരീതിയുടെ എല്ലാം ഒരു തുടർച്ചയായിട്ടാണ് നമ്മുടെ ഒരു ഭരണഘടന രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു ഭരണഘടന രൂപപ്പെടുന്നതിന് കാരണമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതും അവർ ഇന്ത്യയിൽ അധികാരം കൈപ്പറ്റിയതുമൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ചാർട്ടറുമായിട്ട്, അതായത് ഇന്ത്യയുമായിട്ട് എക്സ്ക്ലൂസീവ് ട്രേഡ് നടത്തുന്നതിനുള്ള ഒരു ചാർട്ടർ ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് വാങ്ങി ഇന്ത്യയിലേക്ക് വന്നത്. പിന്നീട് ഇന്ത്യയിലെ കച്ചവടക്കാരായി മാറി അവർ ഇന്ത്യയിൽ അധികാരം കീഴടക്കുകയും പ്ലാസി, ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയും ബാറ്റിൽ ഓഫ് ബക്സറിലൂടെയും ബംഗാൾ, അതായത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്ന് പറയുന്ന ബംഗാൾ പ്രദേശത്തെ ഭരണം കൈപ്പറ്റുകയും ചെയ്തു. അപ്പോൾ ഇതിനുശേഷം നമ്മളൊരു ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നതായിട്ടൊക്കെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1765 ഇത്തരത്തിലൊരു ഡ്യുവൽ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് ആദ്യമായിട്ട് അധികാരം കൈമാറി. അതായത് അവിടെ ദിവാനി റൈറ്റ്സ്, അതായത് റവന്യൂ കളക്ഷനും സിവിൽ ജസ്റ്റിസും, ഇവ രണ്ടും ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോവുകയാണുണ്ടായത്. അപ്പോൾ ഈ ഒരു ഡ്യുവൽ സിസ്റ്റത്തോടു കൂടിയാണ്, 1765 കൂടിയാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു ടെറിട്ടോറിയൽ പവറായിട്ട് മാറിയത്. പിന്നീട് കമ്പനിയുടെ ഭരണമായിരുന്നു. ഈ ഒരു കമ്പനിയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതിൽ പല നിയമങ്ങളും നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു സെക്ഷനിൽ ഞാൻ ആ ഒരു നിയമങ്ങൾ മാത്രം എടുത്ത് ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കമ്പനി ഭരണം നടക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് 1857 നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന ആ ഒരു ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം പിന്നീട് രാജ്ഞിയുടെ കൈകളിലേക്കും മാറി. അപ്പോൾ 1858 ക്രൗൺ ടുക്ക് ദ ഡയറക്റ്റ് ഗവേണൻസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിരീഡിനെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിരീഡിനെ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റുവാണ്. ഒന്ന് കമ്പനി റൂൾ എന്ന് വിളിക്കും, അതായത് കമ്പനി ഭരിച്ച സമയം, അത് 1773 മുതൽ 1858 വരെയും. ക്രൗൺ റൂൾ, അതായത് രാജ്ഞി അധികാരം ഏറ്റെടുത്തത് മുതൽ 1858 മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള സമയം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എന്തൊക്കെയാണ് ബ്രിട്ടീഷ് പാർലമെൻറ് ഇവിടെ കൊണ്ടുവന്ന നിയമങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ് കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന നിയമം റെഗുലേറ്റിംഗ് ആക്റ്റാണ്. ഇത് 1773 ഈ ഒരു നിയമം കൊണ്ടുവന്നത്, അതായത് റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പോൾ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഡ്യുവൽ സിസ്റ്റത്തിൻ്റെ ഒരു പരാജയത്തോടുകൂടി ബംഗാളിൽ വലിയൊരു ക്ഷാമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷാമമൊക്കെ കണ്ടു. പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജീവനക്കാരൊക്കെ വലിയ കാശുകാരാവുന്നത്, അതായത് ഒരുപാട് വരുമാനം കിട്ടുന്നതായിട്ടൊക്കെ ബ്രിട്ടീഷ് പാർലമെൻറ് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു നിയമം 1773 ബ്രിട്ടീഷ് പാർലമെൻറ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു റെഗുലേറ്റിംഗ് ആക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്റ്റിനെ പറയാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കൺട്രോൾ റെഗുലേറ്റ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ് ആദ്യമായിട്ട് കൊണ്ടുവന്ന നിയമമാണ് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് വന്നതോടെ, അതായത് ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഒരു കച്ചവടക്കാരായിട്ടാണ് വന്നത്. അവരെ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതായത് ബ്രിട്ടീഷ് പാർലമെൻറ് അവർക്കിവിടെ ഭരണം നടത്താൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നത്, നിങ്ങളിവിടെ ഭരണം നടത്തിക്കോ എന്ന് പറയുന്നത് ഈ ഒരു നിയമത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും റെക്കഗ്നൈസ് ചെയ്തത് ഈ ഒരു നിയമത്തിലൂടെയാണെന്ന് പറയാം. കൂടാതെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ഈ ഒരു നിയമത്തിലൂടെ സാധിച്ചു. അപ്പോൾ ഈ ഒരു നിയമത്തിന് മൂന്ന് പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്, അതായത്
ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത്, ഇത് റെക്കഗ്നൈസ് ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കൂടാതെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വന്നു. ഇനി എന്തൊക്കെയാണ് ഈ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിനെ, ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പുനർനാമകരണം ചെയ്തു. അതായത് പോസ്റ്റിനെ ഒന്ന് മാറ്റി, അതായത് ബംഗാളിലെ ഗവർണർ എന്നതിന് പകരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി. കൂടാതെ ഇത് ഭരണം നടത്തുന്നതിന് വേണ്ടി ഗവർണർ ജനറലിന് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൗൺസിൽ ഉണ്ടാക്കി. ഈ ഒരു കൗൺസിലിൽ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഭരണം നടത്തുന്നതിന് വേണ്ടി ഗവർണർ ജനറൽ ഓഫ് ബംഗാളും വന്നു, പിന്നെ 4 മെമ്പറുള്ള ഒരു ഗവർണർ ജനറലിന്റെ ഒരു കൗൺസിലും വന്നു. കൂടാതെ ഇത് നമ്മൾ പറഞ്ഞു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്ന്. അതായത് പ്രധാനമായിട്ടും 3 പ്രസിഡൻസീസ് ആയിട്ട് അല്ലെങ്കിൽ 3 പ്രൊവിൻസസ് ആയിട്ടാണ് ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ഭരണം നടത്തിക്കൊണ്ടിരുന്നത് 3 പ്രൊവിൻസസ് ആണ്. ഒന്ന് ബംഗാൾ ആയിരുന്നു, രണ്ടാമത്തേത് ബോംബെ ആയിരുന്നു, മൂന്നാമത്തേത് മദ്രാസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടില് അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളാണ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള അധികാരി എന്ന രീതിയിലേക്ക് വന്നു. അതായത് ഗവർണർ ഓഫ് ബോംബെനെയും ഗവർണർ ഓഫ് മദ്രാസിനെയും ഈ ഒരു ബംഗാളിന്റെ കീഴിലേക്ക് ആക്കി മാറ്റി. അതായത് ബംഗാളിൽ നിന്നിട്ട് ഏറ്റവും അധികാരമുള്ളയാളാണ് ഈ ഒരു ബോംബെയിലെയും മദ്രാസിലെയും ആൾക്കാരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സുപ്രീം കോർട്ട്, അതായത് കൊൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു നിയമത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1774 കൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് ഉണ്ടാക്കി. ഈ ഒരു സുപ്രീം കോർട്ടിൽ ഒരു ചീഫ് ജഡ്ജി ഉണ്ടായിരുന്നു, പിന്നെ 3 ജഡ്ജിമാർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്നതിന്, ഇത് റെഗുലേറ്റിംഗ് ആക്ടാണ്, അതായത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ജീവനക്കാർ ഭയങ്കരമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വരുമാനം ഉണ്ടാക്കുന്നത് അവരിവിടെ പ്രൈവറ്റ് ട്രേഡ് നടത്തുന്ന വഴി, അതായത് കമ്പനിയുടെ കച്ചവടത്തിനായിട്ട് വന്ന ആൾക്കാർ ഇവിടെ അവരുടെ സ്വന്തം നിലക്ക് കച്ചവടം നടത്തുന്നു. കൂടാതെ ഇവിടുത്തെ രാജാക്കന്മാരിൽ നിന്നൊക്കെ കാശ് വാങ്ങുന്നു, ഇവിടുത്തെ കച്ചവടക്കാരിൽ നിന്നൊക്കെ ബ്രൈബ് അല്ലെങ്കിൽ കാശ് വാങ്ങുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവണത കാരണമാണ് ഇവരിങ്ങനെ വളരെ റിച്ചായി മാറുന്നതും ഇവർക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല, സ്വന്തമായിട്ട് പ്രൈവറ്റ് ട്രേഡൊക്കെ നടത്താനാണ് താല്പര്യം എന്നുള്ളത് കൊണ്ടും ഈ ഒരു ട്രേഡിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ടിൽ വന്നു. അപ്പോൾ പ്രൊഹിബിറ്റഡ് ദ പ്രൈവറ്റ് ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ് സെർവൻസ്. അപ്പോൾ ഇത് കൂടാതെ ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിക്കണമെന്നുകൂടി ഈ ഒരു നിയമത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതായത് കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതായത് ഈ ഒരു കമ്പനിയുടെ ഡയറക്ടർമാർ അവർ ബ്രിട്ടനിലാണുള്ളത്. അവർ ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ സംബന്ധമായ കാര്യങ്ങൾ, സിവിൽ ഭരണ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ, കൂടാതെ മിലിറ്ററി അഫയേഴ്സും ഒക്കെ ഈ ഒരു കമ്പനിയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് റെഗുലേറ്റിംഗ് ആക്ടാണ്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ടിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. അപ്പോൾ ഇത് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ടു റെഗുലേറ്റ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കൂടാതെ ഇറ്റ് റെക്കഗ്നൈസ് ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തതും ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ടിലാണ്. കൂടാതെ ഇതൊരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ട് പുനർനാമകരണം ചെയ്തു. അദ്ദേഹത്തിന് ഒരു 4-അംഗ മെമ്പർ കമ്മിറ്റിയും രൂപീകരിച്ചു. കൂടാതെ ബംഗാൾ പ്രസിഡൻസിക്ക് കീഴിലായിട്ട് മദ്രാസിനെയും ബോംബെയും മാറ്റി. അപ്പോൾ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വന്നു. പിന്നെ ആദ്യത്തെ സുപ്രീം കോർട്ട് 1774 കൽക്കത്തയിൽ രൂപീകരിച്ചു. ചീഫ് ജഡ്ജും 3 ജഡ്ജിമാരും ഉണ്ടായിരുന്നു. കൂടാതെ കമ്പനി സെർവൻസിൻ്റെ പ്രൈവറ്റ് ട്രേഡിനെ പ്രൊഹിബിറ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അത് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം? റവന്യൂ സംബന്ധമായ കാര്യങ്ങൾ, സിവിൽ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ, കൂടാതെ മിലിറ്ററി അഫയേഴ്സും. അപ്പോൾ ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളും അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 1773 റെഗുലേറ്റിംഗ് ആക്ടിനെ കുറിച്ച് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇതിന് ശേഷം 1781 പിന്നെ 1784 ഒക്കെ കൂടുതൽ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.